ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അയ്യനയ്യനയ്യനയ്യപ്പ സ്വാമി ശരണം ശരണം ശരണമയ്യപ്പ അയ്യനയ്യനയ്യനയ്യപ്പ സ്വാമി ശരണം ശരണം ശരണമയ്യപ്പ. അറിയണമല്ലോ ത് മരണത്തെയാണ്. നിനച്ചിരിക്കാതെ മരണം മുന്നിൽ വന്നപ്പോ ഞാൻ പകച്ചുപോയി. അതുകൊണ്ടാണ് എന്നെ രക്ഷിച്ച കാട്ടാളനും മകളെ നൽകാമെന്ന് എനിക്ക് വാക്ക് നൽകേണ്ടി വന്നത്. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഞാൻ എന്റെ മകളെ അയാൾക്ക് മുന്നിൽ എത്തിച്ചതും അയാളെ കാണുമ്പോൾ അവൾ ഒരിക്കലും വിവാഹത്തിന് സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ എന്റെ മകൾ എന്റെ എല്ലാ ചിന്തകളെയും തകിടം മറിച്ച് സന്തോഷത്തോടെ വിവാഹത്തിന് സമ്മതിച്ചു. എന്നിട്ടിപ്പോ അതും മുടങ്ങിയിരിക്കുന്നു. എന്റെ കർമ്മങ്ങളുടെ ഫലമാണ് ഈ അനിഷ്ടങ്ങളെങ്കിൽ അതിനെ എന്നെ മാത്രം ശിക്ഷിച്ച് എന്റെ മകളുടെ സന്തോഷങ്ങൾ തിരികെ നൽകണേ ഭഗവാനെ. ആഗ്രഹിക്കാൻ അവകാശമില്ലാത്ത മനുഷ്യർ പലതും ആഗ്രഹിച്ച് നേടാനാകാതെ വീണ്ടും വീണ്ടും മനമുരുകി പ്രാർത്ഥിക്കുന്നത് പ്രതീക്ഷയറ്റ് പോകാത്തത് കൊണ്ടാണ്. അറിഞ്ഞോ അറിയാതെയോ
ചെയ്തുപോയ തെറ്റുകളെല്ലാം പുറത്ത് എന്റെ മകളെ സങ്കടക്കടലിൽ നിന്നും രക്ഷിക്കണേ ഭഗവാന്. ധർമ്മശാസ്താവേ, ആര്യങ്കാവിലപ്പ കാത്തു രക്ഷിക്കണേ. കഴിയുന്നവരെ ഇവിടെ തന്നെ തങ്ങാൻ തീരുമാനിച്ച നന്നായി. അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ പുഷ്കലം കൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്യാന്ന് വെച്ചാ വളരെ ബുദ്ധിമുട്ടായനെ. അദ്ദേഹത്തിന് അത് ബോധ്യായി. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ പറ്റാത്ത തിരക്ക അദ്ദേഹത്തിന്. പല നാടുവാഴി കുടുംബങ്ങളിലും കൊട്ടാരത്തിലും അദ്ദേഹത്തിന്റെ നെയ്ത്തുശാലയിൽ നെയ്ത പട്ടുവസ്ത്രങ്ങൾ തന്നെ വേണോ നിർബന്ധമാ. പക്ഷേ ഇതിപ്പോ ഇങ്ങനെ എല്ലാം ഈശ്വര നിശ്ചയമെന്നല്ലേ പറയാൻ കഴിയൂ. വാസ്തവം ഭഗവാൻ കടാക്ഷിച്ചാൽ മറ്റൊരു മുഹൂർത്തത്തിൽ ഈ വിവാഹം ഭംഗിയായി നടത്തുകയും ചെയ്യാം. എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോളൂ. നാളെ മോളുടെ 7 കുളി കഴിയും. ആസ്ഥിതിക്ക് നമ്മൾ തിരികെ പുറപ്പെടുകല്ലേ? അങ്ങനെയാണെങ്കിൽ മോളോട് വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി നിൽക്കാൻ പറയണം. ക്ഷേത്രദർശനം കഴിഞ്ഞ് ഉടനെ പുറപ്പെട്ട കുറെ കാലം കടന്നു കിട്ടും. നാട്ടിൽ ചെന്ന് ജ്യോത്സ്യരെ കണ്ട് നല്ലൊരു മുഹൂർത്തം തീരുമാനിച്ച ശേഷം തിരിച്ചു വരാം. എന്തേ? ആയിക്കോട്ടെ, എന്നാ പിന്നെ വൈകിക്കണ്ട. നേരത്തെ കിടന്നാലേ 7:30 വെളുപ്പിന് ഉണരാൻ പറ്റൂ. ശരിയാ. പുഷ്കലയെ ചായത്തി കാണുന്നില്ല. ഇവിടെ എല്ലായിടവും ഞാൻ നോക്കി, എങ്ങും കാണുന്നില്ല. കുളത്തിൽ നിന്ന് കുളിയും കഴിഞ്ഞു വരുന്നത് ഞാൻ കണ്ടതാണല്ലോ. ഏതായാലും മോളെ, നീ എല്ലായിടവും ഒന്നുകൂടി നോക്ക്. ശരി, നോക്കാം. ഞാനെ അദ്ദേഹത്തോടൊന്ന് വിവരം പറയട്ടെ. അതെ, ഒന്നിങ്ങി വന്നേ. എന്താ, എന്തു പറ്റി? പുഷ്കലയെ ഇവിടെ ഒന്നും കാണുന്നില്ല. കാണുന്നില്ലേ? എവിടെ പോവാനാ? അവൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഇല്ല, ഞാൻ എല്ലായിടവും നോക്കി. ഭഗവാനെ, നമുക്ക് ക്ഷേത്രത്തിൽ ഒന്ന് പോയി അന്വേഷിച്ചാലോ? കുളി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അവിടേക്ക് പോയതാണെങ്കിലോ? അതെ, അവിടെ അച്ഛനുണ്ടല്ലോ, നമുക്ക് ഏതായാലും അങ്ങോട്ട് പോവാം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. നട തുറക്കാൻ സാധിക്കുന്നില്ല. തിരുമേനി, തിരുമേനി, പുഷ്കലയോടെ വന്നിരുന്നു. ഇല്ല, എന്തു പറ്റി? മോളെ കാണുന്നില്ല. കാണുന്നില്ലേ? ഭഗവാനെ, ഇവിടെ അനർത്ഥങ്ങളാണല്ലോ. നട തുറക്കാൻ സാധിക്കണില്ല. ഒന്നും കൂടെ ശ്രമിക്കൂ തിരുമേനി. എന്താ പറ്റിയെന്ന് മനസ്സിലാവില്ലല്ലോ. ഭഗവാനെ, എന്താണിതൊക്കെ? ഇത്രയധികം ദുഃഖങ്ങൾ തരാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്?
ഇതുവരെ ധർമ്മം പിടിഞ്ഞ് ജീവിച്ചിട്ടില്ല. ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിച്ചിട്ടുമില്ല. പിന്നെ എന്തിനാണ് ഈ ശിക്ഷകൾ? എന്റെ മകൾക്ക് എന്ത് പറ്റി ഭഗവാനെ? അവൾ എവിടെയാണ്? ഇനി നോക്കാൻ ഒരിടമില്ല. അങ്ങ് തന്നെ ഒരു വഴി കാണിച്ചു തരും. തുറന്നു. പുഷ്കല ഭഗവാനിൽ ലയിച്ച് ദേവീ സ്വരൂപമായി മാറി. അല്ലാതെ മറ്റൊന്നുമില്ല. സ്വീകരിച്ചാലും ഭഗവാനെ, അങ്ങാണോ കിരാതവേഷത്തിൽ വന്ന് അടിയനെ രക്ഷിച്ചത്? അനർത്ഥങ്ങളായി കരുതിയതെല്ലാം പുണ്യാത്മാക്കൾക്ക് മാത്രം ലഭിക്കുന്ന സൗഭാഗ്യമായിരുന്നെന്ന് വിട്ടിയായ ഞാൻ അറിയാതെ പോയല്ലോ. അതാണ് ഭഗവാന്റെ ലീലാവിലാസം. ഒരു നിമിഷം മതി അനർത്ഥങ്ങൾ അർത്ഥങ്ങളായി മാറാൻ. ഒരു നിമിഷം മതി അസത്യങ്ങൾ സത്യങ്ങളായി മാറാൻ. ഒരു നിമിഷം മതി കുചേലൻ കുബേരനാവാൻ. ഈശ്വരൻ അസാധ്യമായത് ഒന്നുമില്ല. അപൂർവങ്ങളിൽ അപൂർവമായ ഭാഗ്യമാണ് നമുക്കിന്നിവിടെ ലഭിച്ചിരിക്കുന്നത്. ആര്യങ്കാവിലപ്പൻ പുഷ്കലാദേവി സമേതനായിരിക്കുന്നു. പൂർവജന്മങ്ങളിൽ പുഷ്കലാദേവി നടത്തിയ തപസ്സിന്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് ഇന്നിവിടെ സഫലമായത്. നിങ്ങളുടെ പൂർവജന്മ സുകൃതമാണ് പുഷ്കലാദേവിയെ മകളായി ലഭിച്ചത്. ഇനി ദേവിയെ ആവാഹിച്ച് മാമ്പഴത്തറയിൽ കുടിയിരുത്തണം. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹവും ലഭിക്കുന്നതാണ്. ഇനി മുതൽ എല്ലാ ധനുമാസവും 9-ഉം 10-ഉം ആയിരിക്കും ഇവിടെ ഉത്സവം. പുഷ്കലാദേവി അന്യദേശത്ത് നിന്ന് വന്നതുകൊണ്ട് ഇവിടെ ദേവിയുടെ ആഘോഷങ്ങൾക്ക് അന്യദേശ ആചാരങ്ങൾ പാലിക്കണം. അകത്ത് മലയനാടിൻ്റെ ആചാരങ്ങളും പാലിക്കണം. എല്ലാവർക്കും ആര്യങ്കാവിലപ്പൻ്റെയും പുഷ്കലാദേവിയുടെയും അനുഗ്രഹാശിസുകൾ ഉണ്ടായിരിക്കും. മംഗളം ഭവിക്കട്ടെ.
ആര്യങ്കാവ് ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. മാമ്പഴത്തറയിൽ പുഷ്കലാദേവിയെ പ്രതിഷ്ഠിച്ചതോടുകൂടി നാലമ്പലത്തിനുള്ളിൽ യൗവനയുക്തകളായ സ്ത്രീകൾ പ്രവേശിക്കാതായി. അവർക്ക് മാമ്പഴത്തറയിൽ പുഷ്കലാദേവിയെ ദർശിച്ച് അവിടെ നിന്നുകൊണ്ട് ശാസ്താവിന് തൊഴുത് മടങ്ങാം. ഇന്നും അതുതന്നെയാണ് അവിടുത്തെ ആചാരം. അപ്പോൾ നമ്മൾ പരശുരാമൻ പ്രതിഷ്ഠിച്ച ബാലഭാവത്തിലും കൗമാരഭാവത്തിലുമുള്ള ശാസ്താക്ഷേത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തതേതാണ്? അച്ഛൻ കോവിൽ. ആ, അവിടെ പൂർണ്ണ പുഷ്കല സമേതനായ ഗൃഹസ്ഥഭാവത്തിലുള്ള ശാസ്താവിനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആരാണ് ഈ പൂർണ്ണയും പുഷ്കലയും, അറിയൂ? ഭാര്യമാരെന്ന് വെച്ചാൽ മനുഷ്യസങ്കല്പത്തിലെ ഭാര്യമാരല്ല, അത് ഗുരുജി പറഞ്ഞു തരുന്ന ഐതിഹ്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പുഷ്കലയുടെ കഥ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഇനി പൂർണ്ണയുടെ കഥ പറയും മുൻപ് അവരുടെ പൂർവജന്മമായ കമലയുടെയും വിമലയുടെയും കഥ കേൾക്കാം. പണ്ട് സത്യപൂർണൻ എന്നൊരു മഹാതാപസൻ ശിവസായുജ്യം നേടുക എന്ന ലക്ഷ്യത്തോടെ ജീവിച്ചിരുന്നു. വളരെ കാലം ശിവപൂജ ചെയ്തിട്ടും തപസ്സനുഷ്ഠിച്ചിട്ടും പൂർവജന്മകർമ്മങ്ങളുടെ വാസനയറ്റു പോകാതിരുന്നതിനാൽ അദ്ദേഹത്തിന് മോക്ഷപഥത്തിലെത്താനായില്ല. എങ്ങനെയും ഭഗവത് സായുജ്യം നേടുക എന്ന ലക്ഷ്യത്തോടെ സർവതും ശിവഭഗവാനിൽ അർപ്പിച്ച് ആ ശൈവസന്യാസി കഠിന തപസ്സാരംഭിച്ചു. Thank you.
ശ്രീ പരമേശ്വര, നാം എന്താണ് ഈ കാണുന്നത്? ആരുടെയാണ് ഈ കുഞ്ഞുങ്ങൾ? ഒന്നും ഒന്നും വ്യക്തമാകുന്നില്ലല്ലോ ഭഗവാനെ. സ്വന്തം വിരൽ സ്വന്തം ശിരസിനു നേരെ ചൂണ്ടി സ്വയം ഭസ്മമാകാനാണ് അസുരന്റെ വിധി. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതും ശാസ്താരം. മാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവരാരക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത് കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മത് ദൃഷ്ട പദാധാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളെ കേളിവിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വനാഥനം ഹരിതദീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയ പഞ്ചാദ്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി പിഞ്ചാലംകൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചാശ്വജമംഗളം പ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസന്മംഗളം. ഭഗവാൻ ഇപ്പോ മൗനത്തിലാണ്. നമ്മുടെയൊക്കെ സങ്കടം കണ്ടിട്ടും കാണാത്തതുപോലെ ഒരു തരം യോഗനിദ്ര. സ്വാമി അവിടെ എങ്ങും കണ്ടില്ല, ഇവിടെയും കണ്ടില്ല. സ്വാമിയോട് എന്ത് പറയും ആവോ? ഭഗവാനെ ശ്രീ പരമേശ്വര, എന്റെ കുട്ടികൾക്ക് ആപത്തൊന്നും വരുത്തരുതേ.